ഭർത്താവും ഭർതൃമാതാവും ചേർന്ന് ഭാര്യയായ യുവതിയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് പരാതി. അക്രമത്തിൽ പരിക്കേറ്റ മുക്കം കുമാരനെല്ലൂർ മാങ്കുന്ന് ഉള്ളാടൻ വീട്ടിൽ ഫസ്ന ഷെറിനാണ് ഭർത്താവിനും ഭർതൃമാതാവിനുമെതിരെ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സംഭവത്തിൽ ഭർത്താവായ ഷാവുൽ ജവാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദേശത്ത് നിന്നും ഒന്നര മാസം മുൻപ് നാട്ടിലെത്തിയ ഭർത്താവ് ഷാവുൽ ജവാദും ഭർതൃമാതാവായ ഫാത്തിമയും ചേർന്ന് തന്നെ ഇരുമ്പ് പൈപ്പും പട്ടികയും ഉപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് ഭാര്യയായ ഫസ്ന ഷെറിൻ മുക്കം പോലീസിൽ നൽകിയ പരാതി. കഴിഞ്ഞ മാസം 12 തീയതി ഭർത്താവും ഭർതൃമാതാവും ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്ന ഫസ്നയുടെ പരാതിയിൽ മുക്കം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. ആ കേസിൽ ജാമ്യം നേടിയ ശേഷമാണ് അന്യായക്കാരിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നതിൽ നിന്ന് കോടതി സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ ദിവസം ഭർത്താവായ ഷാവുൽ ജവാദും ഭർതൃമാതാവായ ഫാത്തിമയും ചേർന്ന് വീണ്ടും ഇരുമ്പ് വൈപ്പും പട്ടികയും ഉപയോഗിച്ച് തലയ്ക്കും മറ്റും അടിച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ 6 മാസത്തോളമായി ഭർതൃമാതാവായ ഫാത്തിമ തനിക്കും 2 മക്കൾക്കും ഭക്ഷണമോ ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള വസ്തുക്കളോ നൽകാറില്ലെന്നും ഭക്ഷണ സാധനങ്ങൾ തങ്ങൾക്ക് നൽകാതെ മുറിയിൽ അടച്ചുപൂട്ടി വയ്ക്കാറാണ് പതിവെന്നും ഫസ്ന പറഞ്ഞു. കൂടാതെ വീടിനടുത്തുള്ള കടകളിൽ പോയി ഇവർ വന്നാൽ ഭക്ഷണ സാധനങ്ങൾ നൽകരുതെന്ന് ചട്ടം കിട്ടിയിരുന്നെന്നും സംഭവ ദിവസമായ ഒക്ടോബർ 24 മുറിക്കുള്ളിൽ പൂട്ടിവെച്ച ഭക്ഷണ സാധനങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതാണ് ഭർതൃമാതാവിനെ പ്രകോപിതയാക്കിയതെന്നും ആദ്യം ഇവർ തന്നെ മർദ്ദിക്കുകയും മകനായ ഷാവുൽ ജവാദിനെ വിളിച്ചു വരുത്തി ഇരുവരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നും ഫസ്ന പറഞ്ഞു. വീട്ടിൽ ഞങ്ങളെ ഇനിയും 2 കുട്ടികളെയും പട്ടിണിക്കിടാണ്. ഒരു സാധനങ്ങളൊന്നും വാങ്ങിക്കൊണ്ടുവരെ പിന്നെ കടയിൽ പോയി സാധനം വാങ്ങാൻ അനുവദിക്കുകയൊന്നും ചെയ്യാറില്ല. ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഉമ്മ അന്ന് ഒരു കടയിൽ പോയി പറയുന്ന നേരം പറയും എനിക്ക് സാധനം തരണ്ടെന്നാണ് കടക്കാരൻ എന്നോട് പറയാറ്. രണ്ടാളും തരണ്ടെന്നാണ് പറയല്. ചെക്കൊന്നും അരി പോലും ഇല്ലായിരുന്നു വീട്ടിൽ. ഒക്കെ ഉമ്മ ഉമ്മന്റെ റൂമിൽ കൊണ്ടുപോയി വെക്കലേ. അപ്പൊ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനൊന്ന് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പം അപ്പയാണ് ഉമ്മ കണ്ട് വീഡിയോ ഷൂട്ട് എടുക്കുന്നത്. ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിച്ച് ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. അപ്പം തന്നെ ഉമ്മ എന്നെ അടിച്ചിട്ടുണ്ട്. എന്നെ ഹസ്ബൻഡിനെ വിളിച്ചെടുത്തി. ഹസ്ബൻഡ് ഇരുമ്പിന്റെ വടിയുമായിട്ട് വന്ന് എന്നെ അടിച്ചത്. ഞാൻ ഓടാൻ ശ്രമിച്ചിട്ടു ഉമ്മ പുറകിൽ വന്ന് ഇവിടെ ഒരു പട്ടികാഷ്ണെടുത്ത് എന്നെ അടിച്ച്. അപ്പൊ ഞാൻ വീണ് പോയിട്ടുണ്ട്. പുറകെ ഹസ്ബൻഡും വന്ന് എന്നെ അടിച്ച് ഫസ്റ്റ് കൈക്ക് അടിച്ച് പിന്നെ തലയിലേക്ക് അടിച്ചത്. കൂടാതെ ഉമ്മയെ അടിക്കുന്നുണ്ട്. പരിക്കേറ്റ ഫസ്ന മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെങ്കിലും പോലീസ് സ്ഥലത്തെത്തുന്നതിന് പകരം ഇവരോട് ആശുപത്രിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ഫസ്നയുടെ സഹോദരനെ വിളിച്ചു വരുത്തിയാണ് ആശുപത്രിയിലേക്ക് പോയത്. ആശുപത്രിയിൽ പോകുന്ന വഴിക്കും പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും ആശുപത്രിയിൽ പോകാൻ തന്നെയാണ് പോലീസ് നിർദ്ദേശിച്ചത്. 24 മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം 26 പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തതെന്നും ഫസ്ന പറഞ്ഞു. ഞാൻ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ ഒരു പറഞ്ഞ ഫസ്റ്റത്തെ ഒരു ഫോൺ എടുത്ത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ രണ്ടാമത് ഞാൻ പിന്നെയും വിളിച്ചു. അപ്പം പറഞ്ഞിങ്ങനെ ഒരു കറിയ കേസ്, ഞങ്ങൾ മുമ്പ് ഒരുപാട് കേസ് അവിടെ സ്റ്റേഷനിൽ ഉള്ളതാണ്. അവർ പറഞ്ഞു ഞങ്ങൾ വരാം, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആക്കിയോളെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഒരു 1/2 മണിക്കൂറോളം റോഡുമേൽ തന്നെ നിന്ന് പോലീസുകാർ വരുമെന്ന് കരുതിയിട്ട്, പക്ഷെ ആരും വന്നില്ല. പിന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ അനിയനെ ഞാൻ വിളിച്ചു വരുത്തിയതാണ്. ഞാൻ വന്നേരാണ് ഓട്ടോ വിളിച്ച് വന്നേരാണ് പിന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് മുക്കം പോലീസ് സ്റ്റേഷനിൽ കയറി. അപ്പോൾ അവർ പറഞ്ഞു നേരെ ഹോസ്പിറ്റലിൽ പോയിക്കോളി, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. സംഭവം നടന്ന അന്ന് തന്നെ പോലീസിൽ പരാതി നൽകിയെങ്കിലും പിന്നീട് DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ പരാതിക്കാരി നേരിട്ട് വിളിച്ച് പറഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് മൊഴിയെടുത്ത് പോലീസ് ഷാവുൽ ജവാദിനെയും ഉമ്മ ഫാത്തിമയെയും പ്രതിചേർത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങി 5 വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് ഷാവുൽ ജവാദിനെ അറസ്റ്റ് ചെയ്തതെന്നും അതേസമയം ദുർബലമായ വകുപ്പുകളാണ് പോലീസ് പ്രതിക്കുമേൽ ചുമത്തിയതെന്നും തൻ്റെ മൊഴിപ്രകാരം വധശ്രമത്തിന് കേസെടുത്തിട്ടില്ലെന്നും ഫസ്നയ്ക്ക് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.